ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് അതിൽ പൂർണ്ണ വൃത്തി വിഷയം ബ്രഹ്മമാണ് ജഗത്താകെ ഏകപാദമാണ് പാദോസ്യ വിശ്വാഭൂതാനി ത്രിപത് ത്രിപാദ്യാമൃതം ദിവി ചതുഷ്പാദ്രഹ്മം അഭിവ്യക്തമാകുന്നത് ജ്ഞാനമാണ് അനാവൃത ചൈതന്യത്തെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ട് മഹർഷി പതഞ്ജലി പറയുന്നു അനന്ത്യാജ്ഞേയ മൽപ്പം തതാജ്ഞാന അനന്ത്യാജ്ഞേയൽപ്പം അത് സാർത്ഥക വചനമാണ് നാല് പാദങ്ങളുള്ള ചതുഷ്പാദ്രഹ്മം അഭിവ്യക്തമാകുന്നത് അറിവായാണ് അനാവൃതമായ ചൈതന്യത്തെയാണ് അനാവരണം ചെയ്യേണ്ടത് അനാവൃതമായിരിക്കുന്ന ചൈതന്യത്തെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പതഞ്ജലി മഹർഷി സൂത്രത്തിൽ തഥാജ്ഞാനസ്യാനന്ത്യാജ്ഞേയമൽപ്പം ഇത് വളരെ അർത്ഥവത്തായ വചനമാണ് എന്നാൽ നിർവികൽപ്പ സമാധിയിൽ ഈ ജ്ഞാനം ജ്ഞേയമല്ല നിർവികൽപ്പ സമാധി വേളയിൽ ഈ അറിവ് അറിയപ്പെടുന്നില്ല നിർവികൽപ്പ സമാധിയിൽ നിന്നുണരുമ്പോൾ ജ്ഞാനം ജ്ഞേയമാകുന്നു നിർവികൽപ്പക സമാധിയിൽ ഈശാവാസ്യം മാത്രമാവും സവികൽപക വൃത്തിയിൽ സവികല്പകത്തിൽ വൃത്തി സഖണ്ഡം ഏവം പരിഛിന്നമാവുന്നു ഇപ്പം നിർവികൽപ്പ സമാധി സവികൽപ്പ സമാധി നിർവികൽപ്പ സമാധിയിൽ ഈ ജഗത്ത് എന്ന അറിവ് അറിയുന്നില്ല വികൽപ്പങ്ങളറ്റ് നിർവികൽപ്പക സമാധിയിൽ കഴിയുന്നവൻ ഈശാവാസ്യം മാത്രമാകുന്നു എന്നാൽ ആ നിർവികൽപക സമാധിയിൽ നിന്ന് ഉണരുന്ന വേളയിൽ ജ്ഞാനം ജേയമാകുന്നു അപ്പോൾ ഏകപാദമായ ലോകത്തെ അറിയുന്നു സവികല്പകത്തിൽ വൃത്തി സഖണ്ഡമാണ് ഖണ്ഡിതമാണ് പരിഛിന്നമാണ് വിഷയകമായ അറിവ് ഉണ്ടാവുന്നു പരിഛിന്ന വൃത്തിയിലാണ് പദാർത്ഥജ്ഞാനമുള്ളത് അഖണ്ഡാകാരവൃത്തിയിൽ പദാർത്ഥജ്ഞാനം മറയുന്നു പർദ്ധ ഇട്ടതുപോലെ ആണിത് ആയിരക്കണക്കിന് ആകാശങ്ങൾ ആകാരങ്ങളിൽ ലക്ഷോപലക്ഷം വരുന്ന രൂപങ്ങളിൽ പർദ്ധ മാറ്റിയാൽ അവയെല്ലാം കാണാം പർദ്ധ പൂർണ്ണമായും മാറ്റിയാൽ ഒരാകാരവും കാണില്ല കേവലം ശുദ്ധമായ ആകാശം മാത്രം കാണും ഘടാകാരവൃത്തി ഘടം ആദിയായ ആകാരം നമ്മുടെ വൃത്തിയിൽ ഉണ്ടാവുമ്പോൾ ഘടാദ്യ ആകാരത്തിൽ അജ്ഞാനത്തിൻ്റെ പർദ മാറുമ്പോൾ ഘടാദ്യ അവഛന്ന ചൈതന്യ പ്രകാശം ഉണ്ടാവുന്നു ആയിരം സ്ഥാനങ്ങളിൽ അജ്ഞാനത്തിൻ്റെ പർദ മാറ്റണം ആയിരമായിരം വസ്തുക്കൾ കാണും അജ്ഞാനം പൂർണ്ണമായി മാറിയാൽ ഒന്നും കാണില്ല കേവലം ചൈതന്യം പ്രകാശിക്കും ഇതാണ് സവിധ നിർവികൽപ്പ സമാധി സവിധ നിർവികൽപ്പ സമാധിയോളം എത്തിയാലാണ് ഇത് ബോധ്യമാവുക രണ്ടാമത്തത് സഹജസമാധിയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അതിനെ നിർവികൽപ്പ സമാധിയിൽ ഉണരുമ്പോൾ എങ്ങനെയാണ് അതുപോ അതുപോലെ തന്നെ നിർവികൽപ്പ സമാധിയിലെങ്ങനെയാണ് നിർവികൽപ്പകമെങ്ങനെ അഖണ്ഡാകാര വൃത്തിയെ തരുന്നു എങ്ങനെ അത് വികല്പ ഉപാധികളിൽ ഖണ്ഡിതമായിരിക്കുന്നു എങ്ങനെ അത് വിഷയജ്ഞാനമായി പരിണമിക്കുന്നു ആ വിഷയജ്ഞാനങ്ങളെല്ലാം എങ്ങനെ അറ്റുപോകുമ്പോഴാണ് കേവല ചൈതന്യം പ്രകാശിക്കുന്നത് ഇതൊക്കെയാണ് നാം കണ്ടത് രണ്ടാമത്തത് രണ്ട് സമാധിയാണ് നമ്മളിതിൻ്റെ ഈശാവാസി ശബ്ദത്തിൻ്റെ പഠനത്തിന് പറഞ്ഞത് രണ്ടാമത്തത് സഹജ സമാധിയാണ് സാധോ സഹജ സമാധി സവിധ സമാധി പ്രയത്നസാധ്യമാണ് ആദ്യം പ്രയത്നം ചെയ്തേ തീരൂ എന്തുകൊണ്ടെന്നാൽ സഹജ സമാധിയിലെത്തുന്നതിന് സവിധ സമാധി സാധനയാണ് വിദ്യാർത്ഥി ആദ്യം ഗ്രന്ഥം വായിക്കുന്നു പിന്നെ ഓർമ്മിക്കുന്നു വിദ്യ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ഡിതന്മാർ പ്രയത്നിക്കുന്നില്ല ഇടയിൽ മറന്നുപോയാൽ കൂടിയും സിദ്ധാന്തമോർമ്മ നിൽക്കുന്നു സഹജമായി മനസ്സിലാവുകയും മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു അതുപോലെ സവിധ സമാധി അനുഷ്ഠിച്ചനുഷ്ഠിച്ച് അതിൻ്റെ സാരം കരഗതമാകുമ്പോൾ സഹജ സമാധിയിൽ എത്തുന്നു അപ്പം സഹജ സമാധി അനുഷ്ഠിച്ച് നേടേണ്ടതാണ് അതിൽ പത്മാസനവും പ്രാണായാമാദികളുമൊന്നുമില്ല അനുഷ്ഠാനമെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അങ്ങനെയാണ് ഓർക്കുക എന്നാൽ പ്രത്യേക വസ്തുവിൽ അധിഷ്ഠാനമായ ബ്രഹ്മദർശനം ഉണ്ടാകുന്നു അതിന് അകത്തുള്ളതാണ് വിശഗുരന്മാർ ആദ്യം വളരെ പരിശ്രമിച്ച് ഓരോ മരുന്നിൻ്റെയും ഗുണദോഷങ്ങൾ ഓർമ്മിക്കുന്നു പിന്നീടവർ സഹജാവസ്ഥയിലെത്തുന്നു അതുപോലെയാണ് ഈ സഹജ സമാധി കേവലം സഹജ സഹജസമാധിയിലെത്തുന്ന യോഗികളെക്കുറിച്ച് വേദാന്തികൾ ചിരിക്കാറുണ്ട് ഒരു യോഗിരാജ് ഒരിക്കൽ ഗംഗാതീരത്ത് താമസിച്ചിരുന്നു അദ്ദേഹം ഗംഗാതീരത്ത് അടുപ്പുണ്ടാക്കി കഞ്ഞിയും കറിയും അടുപ്പത്ത് വെച്ചു അരി വേകുന്നതിന് സമയമാകുമല്ലോ അരി അതുവരെ സമാധിയിലിരിക്കാം അദ്ദേഹം വിചാരിച്ചു സമാധി ശീലിച്ച ഒരു യോഗിവര്യനാണ് അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഏതായാലും കഞ്ഞി വേഗാനായിട്ട് സമയമെടുക്കും അത്രയും സമയം വെറുതെ ഇരിക്കണ്ട സമാധി നോക്കിക്കളയാവുന്നതും അദ്ദേഹം സമാധിയിലേക്ക് പോയി നേരമേറെ കഴിഞ്ഞു ഈ നേരം കൊണ്ട് മഴയുണ്ടായി വെള്ളമൊഴുകി കൂട്ടത്തിൽ സമാധിയിലാണ്ട യോഗിയും ഒഴുകിപ്പോയി കുറേ തീർദൂരം ഒഴുകിക്കഴിഞ്ഞ് തീരത്തണഞ്ഞപ്പോൾ ആളുകൾ പിടിച്ചു കയറ്റി അപ്പോൾ അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഇത്ര താൻ വെച്ച കഞ്ഞി എവിടെ അപ്പം സർവത്ര വെള്ളം അദ്ദേഹം അവിടെ ഉള്ളവരോട് ചോദിച്ചു എൻ്റെ കഞ്ഞി എവിടെ അടുപ്പവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട ഏത് കഞ്ഞി ഏതടുപ്പ് ആളുകൾ തിരക്കി യോഗി പറഞ്ഞു ഞാൻ അടുപ്പുണ്ടാക്കി കഞ്ഞിയും കറിയും ഇട്ട് സമാധിയിൽ പ്രവേശിച്ചതാണ് ജനങ്ങൾ പറഞ്ഞു അല്ലയോ മഹാരാജ് അങ്ങ് എത്ര ദൂരം ഒഴുക്കിൽപ്പെട്ട് ഒഴുകിയാണ് ഇവിടെ എത്തിയത് കഞ്ഞിയും എല്ലാം നഷ്ടം യോഗി ശരി ശരി എന്ന് പറഞ്ഞിരുന്നു എന്തെന്നാൽ സവിധ സമാധി ഉണ്ടായാലും പൂർവ്വ സംസ്കാരം ഉണ്ടാവും അതേ കാമനയും അതേ തൃഷ്ണയും ഉദ്വേഗവും ഉണ്ടാവും ഇപ്പോൾ സമാധിയെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാകാതെ പോകും അതുകൊണ്ട് ഹടയോഗത്താലുള്ള സമാധി പര്യാപ്തമല്ല സാധന അനുഷ്ഠിച്ചുള്ളത് പര്യാപ്തമല്ല രാജയോഗവും അനിവാര്യമാണ് സഹജ സമാധി രാജയോഗമാണ് എന്നാൽ ആത്മാരാമ യോഗീന്ദ്രൻ പറയുന്നത് ഹഠയോഗമില്ലാതെ രാജയോഗമില്ലെന്നാണ് ഹഠയോഗം വിന നൈവരാജയോഗ പ്രസിദ്ധ്യത ഹടയോഗമില്ലാതെ രാജയോഗം പ്രസിദ്ധമല്ല അതുകൊണ്ട് പ്രഥമത ഹഠയോഗ സമാധി ആ ഹഠയോഗം വഴി സമാധിക്കുമേൽ നൽകി രാജയോഗം എങ്ങനെ പ്രാതിഭാസ്വിക രൂപേണ ഈശ്വാച്ഛാദനം കൊണ്ട് ഇതിൽ പ്രത്യേക വസ്തുവിൻ്റെ അദർശനമില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണുന്നില്ല അതാണ് രാജയോഗത്തിൻ്റെ പ്രത്യേകത എന്നിങ്ങനെയാണ് ശ്രുതി സ്ഥിതി ശ്രുതി ഇക്കാര്യത്തിൽ പറയുന്നു സ ചുര ചുരിവ സകർണേം സ ചക്ഷു അചക്ഷുരിവ സകർണ അകർണം സുഷുപ്തവജാഗ്രതിയോ പശ്യതി പശ്യവയത്വ തന്നി നിഷ സത്മവിന്നീഹ നിശ്ചയ സുഷുപ്തവജ്രതിയോ നശ്യത്തിവശ്യജദ്വയ തധാ കൂർന്നി നിഷ്രിയശ്ചയ സാത്മവിന്നീഹ നിശ്ചയ എന്ന് ഇവിടെ ആചാര്യൻ പറയും അപ്പോൾ എങ്ങനെയാണ് ഇത് ജാഗ്രത്തിൽ ജാഗ്രത്തിൻ്റെ അർത്ഥം ഇന്ദ്രിയൈരഥോപലംഭനം ജാഗ്രത് ഇന്ദ്രിയൈരർത്ഥോപലംഭനം ജാഗ്രത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജാഗ്രത് ഇന്ദ്രിയൈരർത്ഥോപലംബനം അർത്ഥത്തിൻ്റെ ഉപലംഭനം അർത്ഥം വിഷയം വിഷയം എന്നാൽ ബന്ധിക്കുന്നത് ഇന്ദ്രിയത്തിൻ്റെ സമീപത്തിരിക്കുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ ബന്ധിക്കും അങ്ങനെ ബന്ധിക്കുമ്പോൾ ജാഗ്രത്തിൽ ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കുന്നു അതടയ്ക്കാതെ കണ്ണടയ്ക്കാതെ വസ്തുക്കളെ വിഷയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും സുഷുപ്തവത് ആണ് കാണാതിരിക്കുന്നു മരുമരീക്ഷികയിൽ വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് മരീച്ചുകയാണ് എന്നറിവ് വന്നു കഴിഞ്ഞും മുൻപോലെ വെള്ളം കാണപ്പെടുന്നു എന്നാൽ നിങ്ങൾ വെള്ളം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഞാൻ ജലം കാണുന്നില്ല വെള്ളം ഇല്ലാത്തിടത്ത് എങ്ങനെ വെള്ളം കാണും വെള്ളം അതിനടുത്ത് മരീചിക മാത്രമാണ് വെറും മരീചുകയാണ് വെള്ളം അവിടെ ഇല്ല അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ആ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ താൻ കാണുന്നത് മരീക്ഷിക്കുകയാണ് നല്ല നട്ടുച്ചയ്ക്ക് കേരളത്തിലെ നന്നായി നന്നായിട്ടാറിയ റോഡുകളിലൂടെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ അപഭംഗം വരെ കാണുമാറും വെള്ളം കിടക്കുന്നു തോന്നും ഒരു പ്രാവശ്യം അത് വെള്ളമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മുടെ മസ്തുളംഗം അത് വെള്ളമല്ല എന്ന് പറയും എന്നാൽ അപ്പോഴും കാണുന്നുണ്ട് അപ്പോൾ വെള്ളം അടുത്ത് മരീചിക മാത്രമാണ് എപ്രകാരം എന്നാൽ ദ്വയം പശ്യൻ അഭി നശ്യതി പത്ത് പേരിരിക്കുന്നിടത്ത് അവരെ കുറയ്ക്കാൻ പറഞ്ഞാൽ തത്വവേത്താവ് പത്ത് മാത്രം കുറയ്ക്കും അവരെ കുറയ്ക്കില്ല എന്നിട്ടും അദ്വൈതം കാണും കണ്ണു തുറന്നാണ് ഇരിക്കുന്നത് വസ്തു കാണുന്നില്ലെങ്കിൽ ഇതാണ് ഇതാണതിൻ്റെ പരിശീലനം എന്നിട്ടും ആ പത്തങ്ങ് കുറച്ചാൽ ബോധത്തെ മാത്രമാണ് കാണുന്നത് എന്നിട്ടും അദ്വൈതം കാണാൻ കഴിഞ്ഞില്ലെങ്കിലാണ് വിഷമം അവിടെ കണ്ണു തുറന്നാണ് ഇരിക്കുന്നത് വസ്തു കാണുന്നില്ലെങ്കിൽ അത് തത്വജ്ഞാനിയുടെ ലക്ഷണമല്ല അന്ധൻ്റെ ലക്ഷണമാണ് വസ്തു കാണുന്നുണ്ട് കണ്ടിട്ടും അതിൻ്റെ തത്വമറിയുന്നത് കൊണ്ട് കാണാതാവും എന്നാൽ ശബ്ദം സ്പർശം രൂപം രസം ആദിയായവയെല്ലാം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യുക ഈശമയമെന്ന് കാണുക അത് ജ്ഞാനദൃഷ്ടിയാണ് സർവം ഈശാവാസ്യം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യുക ഇങ്ങനെ കുറുവൻ അഭി നിഷ്ക്രിയ ചെയ്തിട്ടും ചെയ്യാതിരിക്കുന്നവൻ ഇത് ജ്ഞാനദൃഷ്ടിയാണ് ഇത് തത്വജ്ഞാനിയുടെ ലക്ഷണമാണ് തത്വജ്ഞാനി എല്ലാ കർമ്മവും ചെയ്യുന്നു വേണ്ടതുപോലെ ചെയ്യും പൂർണ്ണതയിൽ ചെയ്യും എന്നിട്ടും തന്നെ ഇരിക്കും കാണേണ്ടതിനെ കാണും എല്ലാത്തിലും ചൈതന്യത്തെ കാണും അങ്ങനെ കാണാത്തവൻ ലൗകിക വിഷയങ്ങളെ മാത്രം കാണുന്നവനെയും ആചാര്യശങ്കരൻ പറഞ്ഞിട്ടുണ്ട് പശ്യൻ അഭി നച പശ്യതി മൂഢ എല്ലാത്തിലും ഉള്ളൂ അത് കാണുകില്ല ആ സത്യത്തെ കാണുന്നവനാണ് എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും അകർത്താവായി തന്നെ ഇരിക്കുന്നത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഹ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ ഈ കർമ്മമെല്ലാം തത്വവേത്താവ് ചെയ്യും കാണുക കേൾക്കുക സ്പർശിക്കുക അതുപോലെ തന്നെ മണക്കുക അതുപോലെ തന്നെ അശിക്കുക അതുപോലെ തന്നെ നടക്കുക സ്വപ്നം കാണുക ശ്വസിക്കുക എന്നുതുടങ്ങിയ എല്ലാ കർമ്മങ്ങളും വിത പറയും പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ ഈ കർമ്മമെല്ലാം എല്ലാം തത്വവേത്താവും ചെയ്യും എന്നാൽ ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഷു വർത്ത ഇതി ധാരയൻ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ തന്നെയാണിരിക്കുന്നതെന്ന് അറിഞ്ഞ് ഇന്ദ്രിയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളിൽ പ്രവർത്തിക്കും ബ്രഹ്മണ്യ ആദായകർമാണി ഓരോ ഇന്ദ്രിയവും അതാതിൻ്റെ വിഷയങ്ങളിൽ തന്നെയാണിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മത്തിൽ കർമ്മത്തിൻ്റെ ആധാനത്തെ നിർത്തുക കർമ്മം ബ്രഹ്മത്തിൽ ലയിക്കുകയാൽ കർമ്മം ബ്രഹ്മത്താൽ ആച്ഛാദിതമാകുന്നു കർമ്മത്തിൻ്റെ ലയം ബ്രഹ്മമാണ് അവിടെ ചെന്ന് ലയിക്കുകയാൽ ബ്രഹ്മം ആച്ഛാദിതമാകുന്നു ഈ സഹജ സമാധി തന്നെ പരമാവശ്യമാണ് നിർവികൽപ്പ സമാധിയിൽ വ്യുത്ഥാനമുണ്ടാവും ആ സമയത്ത് ഇനി ബ്രഹ്മദർശനം ഉണ്ടാവാതെ തൻ്റെ ശരീരം വീണുപോയാൽ എവിടെ സഹജ സമാധി തന്നെ അത്യന്താപേക്ഷിതമാണ് നിർവികൽപ്പ സമാധിയിൽ വ്യുദ്ധാനം ഉണ്ടാവും നിർവികൽപ്പത്തിൽ നിന്ന് ഉണർന്നു വരും സഹജ സമാധിയിൽ അതില്ല കാരണം അത് സദാ സർവദാ നിലനിൽക്കുന്നതാണ് ഈ പരമോന്നതമായ ദർശനത്തെ ഈശാവാസ്യത്തിൻ്റെ മന്ത്രങ്ങളിൽ നിഗൂഹനം ചെയ്യും ഏതേത് ദേവർഷികൾ ഈ മന്ത്രഭാഗത്തെ ദർശിച്ചുവോ ഏത് ദേവർഷികളിൽ നിന്ന് ഛന്തോബദ്ധമായ ഈ പരമസത്യത്തെ സുദർശികൾ പഠിച്ചു പാരമ്പര്യ സമ്പത്ത് നിറഞ്ഞ ഏതേത് ആചാര്യന്മാരിവയെ തലമുറകൾ തലമുറകൾ കൈമാറി നഷ്ടപ്പെടാതെ ഇന്നുവരെ സൂക്ഷിച്ചുവോ ആ പരമ്പരയുടെ പാതാന്തികത്തിൽ भक्ति प्रसाय बुरोंम प्रणामिचे यि भागम